ശ്രീ ആരിഫ് ഹുസൈൻ ഈ അങ്ങ് നേരത്തെ വെച്ച ഒരു കാര്യമുണ്ടല്ലോ അതായത് ഈ കുറേ ഭൂമി ഉള്ളതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം എന്നൊരു ചോദ്യം അങ്ങ് മുന്നോട്ട് വെച്ചു ഈ വഖഫ് മതപരമായ ചട്ടക്കൂടിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ അതിനുള്ളിൽ എല്ലാവർക്കും നീതി വേണ്ടേ അപ്പോൾ സ്വന്തം സമുദായത്തിലെ തന്നെ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് അതാ ഞാൻ നേരത്തെയും ചോദിച്ചു വെച്ചത് അതായത് ഈ നീതി നിഷേധിക്കണം അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആദ്യം വരുന്ന ചോദ്യം ഇത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് ഈ വഖഫ് ബോർഡിലേക്ക് വരുന്ന ഇത്തരം സ്വത്ത് വകകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ത് തന്നെ അത് മുസ്ലിങ്ങൾ വ്യക്തിപരമായിട്ട് അതിനകത്ത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല അല്ലെങ്കിൽ യാതൊരു രീതിയിലും സഹായകമാകുന്ന പോലും ഇല്ല അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത് കുറെ ആളുകൾക്ക് ഈ കൂട്ടത്തിനകത്തുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാനും അത് വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള സാമ്പത്തിക ലാഭങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറന്റ് അല്ലാത്ത വളരെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേഖലയാക്കി അതിനെ മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഇത് സാധാരണ മുസ്ലിമിന് ഒരു തരത്തിലും ഗുണകരമാകുന്നില്ല പിന്നെയല്ലേ നീതിയുടെ വിഷയം വരുന്നുള്ളൂ ഇത് മുസ്ലിമിനെ അറിയ പോലുമില്ല എന്നാണ് ഈ പറയുന്നത് ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഇറങ്ങി തിരിച്ചിട്ട് വഖഫ് ബോർഡ് എന്താണ് എന്ന് മാത്രം നിങ്ങൾ ഇവിടെ കാണുന്ന സാധാരണ മുസ്ലിം ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലൊക്കെ കാണുന്ന മുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾ റിപ്പോർട്ടർ കൂടി ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ ഒരു ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കുക ചോദിക്കുക എന്താണ് ബക്കഫ് ബോർഡ് ആരാണ് എന്താണ് അതിന്റെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നൂറ് ശതമാനം മുസ്ലിങ്ങൾ പറയും എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരാ അപ്പോ അത് നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു നോക്കുകയാണ് അപ്പോ ഇതുപോലെ മുസ്ലിങ്ങളുമായിട്ട് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന എന്നാൽ അതിനകത്തുള്ള ഒരു വരണ്യവർഗം അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൊടുത്തു വെക്കുന്ന അവർക്ക് വേണ്ടി മാത്രം അവിടെ നിലനിൽക്കുന്ന ഒരു ബോർഡായിട്ട് ഇവിടെ ഇരിക്കുന്നു അതിനകത്തുള്ള സ്വത്ത് വകൾ അവർക്കുള്ള കറവപ്പശുക്കളായിട്ട് മാറുന്നു അതിനപ്പുറത്തേക്ക് ഇത് സാധാരണ മുസ്ലിമിന് നീതി പോയിട്ട് ഒരു ഉപകാരം പോലും അതിനകത്ത് ഇല്ലെന്ന് വരുന്നിടത്താണ് ഇന്നത് ഇതുപോലെ അവര് ഡിഫെൻഡ് ചെയ്യേണ്ട അതിന്റെ പേരില് ഇതുപോലെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് പോലും വഴിപ്പെടേണ്ടി വരുന്നവർ ഇത് തന്നെയാണ് കിരൺ റിജിജു പറഞ്ഞു വെച്ചത് അതായത് വഖഫ് ബോർഡിൻ്റെ ഭരണം തുടരെ ചിലർ നിലനിർത്തുകയാണ് സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ഥിതിയുണ്ട് വഖഫ് ബോർഡിൻ്റെ സ്വത്തുവകകളെക്കുറിച്ച് യു പി എ സർക്കാർ നിയോഗിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ബിൽ തയ്യാറാക്കിയത് ഈ ബില്ലിനായി സജീവമായ ചർച്ച നടന്നുവരികയായിരുന്നു നിലവിലെ നിയമത്തിന് വ്യാപ്തി വരുത്താനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതി വരെ ഒമ്പതാണ് അഞ്ചാം തീയതി വൈകിട്ട് വരെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാനായി വിവിധ മുസ്ലിം വിഭാഗങ്ങൾ തന്നെ വന്ന് കണ്ടിരുന്നു അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നത് ചില കോൺഗ്രസ് എം പിമാർ ചില ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ പോലും വ്യക്തിപരമായി തന്നെ കണ്ട് ഇതിൽ ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ എന്റെ മര്യാദ കൊണ്ട് ഞാൻ ആ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ സ്വാഭാവികമായും സമസ്ത മുസ്ലിങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന തരത്തിൽ ഇതിനെ മാറ്റിമറിക്കുന്നതിൽ എന്താണ് തെറ്റ് രണ്ട് കാര്യാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതെന്നാണ് ഞാൻ ഞാൻ പറഞ്ഞു വെക്ക നമ്മള് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ബംഗ്ലാദേശിലല്ല ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗം ദ സിസ്റ്റം ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കണം അത് ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഒരു വിഷയമാണ് ബംഗ്ലാദേശിലുള്ളത് അതായത് ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഔട്ട്സൈഡ് ആയി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും വേറെ എന്തെങ്കിലും സംഗതി കൊണ്ടുവന്ന് അതിനെ സ്ഥാപിച്ചിട്ട് ഇതിനെ പരിഹരിക്കാന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുന്നു അതിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ പോലും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നു അപ്പൊ എന്താണ് അതിന്റെ വഴി അതിന്റെ വഴി ഈ നിയമത്തെ പരിശോധിക്കുക അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ വഴി നമ്മൾ ഉപയോഗിക്കുക അത് തുറന്നിടുന്ന സമയത്ത് അതിനോട് എത്രമാത്രം ഇവിടുത്തെ ഇതേ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രതിപക്ഷം അതുപോലെ മറ്റ് പാർട്ടീസ് അവരതിനകത്ത് ഏർപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം അവിടെ നമ്മൾ കാണുന്നത് തികഞ്ഞ അസഹിഷ്ണുത ആ വിഷയത്തിൽ ഒരു കൂടി ഇടപെടാതിരിക്കുക ഇതിൽ ഇന്ന ഭാഗത്താണ് പ്രശ്നം ഇന്ന ഭാഗം അതിൽ ഓക്കെയാണ് എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ വിഷയത്തെ പഠിക്കുന്നില്ല ഇപ്പൊ സച്ചാർ കമ്മിറ്റിയെ കുറിച്ചിട്ട് ഘോര പറയുന്ന ആളുകളാണ് ചില വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ സച്ചാർ കമ്മിറ്റിയെ കുറിച്ചും വീണ്ടുന്നില്ല എന്ന് വരുന്നോടത്ത് തന്നെ ഇതിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്താണ് അത്